എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 141/2016 LSGD ഡ്രാഫ്റ്റ് മാൻ ഓർ ഓവർസിയർ Grade 3 ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. 47 ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് കാണുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പാർട്ട് 2 ആണിത്. ബാക്കി 48 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 48th question. At the magnetic poles, the amount of dip. Magnetic pole dip in the amount of 0, 45, 60, 90. മാഗ്നറ്റിക് പോൾസിൽ ഡിപ്പിൻ്റെ എമൗണ്ട് എത്രയാണ്? 90 മാഗ്നറ്റിക് പോൾസിൽ ഡിപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ലിക്വേച്ചറിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ 48 ആൻസർ ഓപ്ഷൻ ഡി ആണ്. മാഗ്നറ്റിക് പോൾസിലെ എമൗണ്ട് ഡിപ്പ് എന്ന് പറയുന്നത് 90 ആണ്. 49th question. The distance traveled by a train of length 80 meters to cross a bridge of 120 meters. അതായത് ട്രെയിനിൻ്റെ ലെങ്ത് 80 meter ആണ്, ബ്രിഡ്ജിൻ്റെ ലെങ്ത് 120 meter ആണ്. ആ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ട്രെയിൻ എത്രയായിരിക്കും? ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത് ആയിരിക്കും. 80 + 120. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 80 + 120 ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത്. 80 + 120 200 ആണ് ആൻസർ. 50th question. ആവറേജ് ലെങ്ത് ഓഫ് എ പേസ്. പേസിൻ്റെ ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ എ 50 cm, ഓപ്ഷൻ ബി 80 cm, ഓപ്ഷൻ സി 110 cm, ഓപ്ഷൻ ഡി 140 cm. ആവറേജ് ലെങ്ത് ഓഫ് പേസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 80 cm ആണ് ആവറേജ് ലെങ്ത് ഓഫ് പേസ് എന്ന് പറയുന്നത്. 51st question. ഏരിയ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഡാഷ് യൂണിറ്റ്. സ്ക്വയർ യൂണിറ്റ്, ക്യൂബിക് യൂണിറ്റ്, ലിറ്റേഴ്സ്, ഗാലൻ. ഏരിയ ഇതിൽ എക്സ്പ്രസ് ചെയ്യുക. സ്ക്വയർ യൂണിറ്റിലാണ്. സാധാരണ മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ സ്ക്വയർ അങ്ങനെയൊക്കെയാണ് ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുക. സോ സ്ക്വയർ യൂണിറ്റ്സിലാണ് ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 52nd. എ ഫൗണ്ടേഷൻ ഇൻ ദ ഫോം ഓഫ് എ തിക്ക് റെയിൻഫോസ്ഡ് കോൺക്രീറ്റ് സ്ലാബ് കവറിംഗ് ദ എൻറ്റയർ ഏരിയ ഓഫ് ദ ബോട്ടം ഓഫ് ദ സ്ട്രക്ചർ ഇസ് നോൺ ആസ് റാഫ്റ്റ് ഫൗണ്ടേഷൻ, കമ്പൈൻഡ് ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ. 52nd ആൻസർ ഓപ്ഷൻ എ ആണ്. റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണല്ലോ. അതോ എൻറ്റയർ ഏരിയ നമ്മൾ കവർ ചെയ്യുന്നത്, ഒരു എൻറ്റയർ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ സ്ലാബ് വെച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫൗണ്ടേഷനെയാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 53rd ക്വസ്റ്റ്യൻ. വോളിയം ഓഫ് ബക്കറ്റ് ഈസ് ഗിവൺ ബൈ. ബക്കറ്റിൻ്റെ വോളിയം തന്നിരിക്കുന്നത് ഏതാണ്? 4/3 πr³, πr² h, πh × r² − r² നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എത്ര? നൺ ഓഫ് ദീസ് ആണ് ഇതിൻ്റെ ആൻസർ. വോളിയം ഓഫ് ബക്കറ്റ് എന്ന് പറഞ്ഞത് ഇതിലൊന്നിലും വരുന്നില്ല. 54. ഏരിയ ഓഫ് എൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നിരിക്കുന്നത് ഏതാണ്? √3/4a² b/4√4a² − b² ½ × a + b h/2 × b1 + b2. ഇതിൽ ഏതാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ? √3/4a² ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. √3/4a² അല്ലെങ്കിൽ a² √3/4a² ഒരു സൈഡിൻ്റെ എ അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ √3/4a² അല്ലെങ്കിൽ √3/4a² ആണ് ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. 55th ക്വസ്റ്റ്യൻ. ദ തിയോളൈറ്റ് ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി ആക്യുറേറ്റ്ലി. തിയോളൈറ്റ് എന്തിനാണ് യൂസ് ചെയ്തത്? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ ഓൺലി, ലീനിയർ മെഷർമെൻറ്റ്, ഹൊറിസോണ്ടൽ ആംഗിൾ ഓൺലി. തിയോളൈറ്റ് വെച്ചിട്ട് നമുക്ക് വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും കണ്ടുപിടിക്കാം. സോ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. 56. ദ ഡിഫ്ലക്ഷൻ ആംഗിൾ മേ ഹാവ് എനി വാല്യൂ ബിറ്റ്വീൻ. ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂ എങ്ങനെയാണ്? 0 × 180, 0 × 90, 0 × 120, 0 × 45. ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 യ്ക്കും 180 യ്ക്കും ഇടയിലാണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 57. എ ലൈൻ നോർമൽ ടു ദ പ്ലംബ് ലൈൻ അറ്റ് ഓൾ പോയിൻറ്സ് ഈസ് നോൺ ആസ്. പ്ലംബ് ലൈനിൽ നോർമൽ ആയിട്ടുള്ള ലൈൻ എന്താണ് പറയുന്നത്? ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, ലൈൻ ഓഫ് കോളിമേഷൻ, ലെവൽ ലൈൻ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ലെവൽ ലൈനാണ്. ലൈൻ നോർമൽ ടു ദ പ്ലംബ് ലൈൻ ഈസ് നോൺ ആസ് ലെവൽ ലൈൻ. 58. ദ ബെസ്റ്റ് വുഡ് ഫോർ സ്ലീപ്പർ. സ്ലീപ്പറിനുള്ള ബെസ്റ്റ് വുഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സാല്, തേക്ക്, ഡിയോഡാർ, ചിറ്. ബെസ്റ്റ് വുഡ് ഫോർ സ്ലീപ്പർ എന്ന് പറയുന്നത് തേക്കാണ്. 59. എൻ ഇമാജിനറി ലൈൻ ലൈയിങ് ത്രൂ ഔട്ട് ദ സർഫസ് ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിംഗ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഈസ് നോൺ ആസ്. കോണ്ടൂർ ലൈൻ, കോണ്ടൂർ ഇൻ്റർവെൽ, ഹൊറിസോണ്ടൽ ഇക്വാലൻറ്റ്, കോണ്ടൂർ ഗ്രേഡിയൻറ്റ്. ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്നാണ് പറയുന്നത്. ഇമാജിനറി ലൈൻ ലൈൻ ത്രൂ ഔട്ട് ദ സർഫസ് ഓഫ് ദി ഗ്രൗണ്ട് പ്രിസർവിംഗ് ആൻഡ് ഇൻക്ലിനേഷൻ, കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഈസ് നോൺ ആസ് കോണ്ടൂർ ഗ്രേഡിയൻറ്റ്. 60th ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇസ് ഒബ്ടെയിൻ ഫ്രം ദ കാൽസലേഷൻ ഓഫ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇതിൻ്റെ കാൽസലേഷൻ വഴിയാണ് കിട്ടുന്നത്. ബോക്സൈറ്റ്, ലൈം സ്റ്റോൺ, ഡോളോമൈറ്റ്, ജിപ്സം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒബ്ടെയിൻ ചെയ്യുന്നത് കാൽസലേഷൻ ഓഫ് ജിപ്സം വഴിയാണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ, ജിപ്സം. 61. എ പാറ്റേൺ ഓഫ് ഡോട്ട് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ഓട്ടോ കാഡ് സ്ക്രീൻ ഓഫ് കമ്പ്യൂട്ടർ ബട്ട് ദാറ്റ് ഡസ് നോട്ട് പ്രിൻറ്റ് ഇസ് കോൾഡ് സ്നാപ്പ്, ഓർത്തോ, ഗ്രിഡ്, ലിമിറ്റ്.
61 ആൻസർ സി ആണ്, ഗ്രിഡ് ആണ്. അതായത് ഓട്ടോക്യാഡിൻ്റെ സ്ക്രീനിൽ കാണുന്ന ഡോട്ടഡ് ലൈൻസ്, പക്ഷെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് കാണില്ല. അത് ഏതാണ് എന്താണ് അതെന്ന് ചോദിക്കുന്നത്. ഗ്രിഡ് ആണ്, അങ്ങനെ ഗ്രിഡ് ലൈൻസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ കാണില്ല, പക്ഷെ ഓട്ടോക്യാഡ് വരയ്ക്കുന്ന സമയത്ത് നമുക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും. 62 എ പൈപ്പ് യൂസ്ഡ് ടു ക്യാരി ഡിസ്ചാർജ് ഫ്രം സാനിറ്ററി ഫിറ്റിംഗ്സ് ലൈക്ക് ബാത്റൂം, കിച്ചൺ, എക്സെട്ര, ഐസ് കോൾഡ്, സോയിൽ പൈപ്പ്, വേസ്റ്റ് പൈപ്പ്, വെൻഡ് പൈപ്പ്, ആൻറ്റി സൈഫോണേജ് പൈപ്പ്. 62 ആൻസർ ഓപ്ഷൻ ബി ആണ്, വേസ്റ്റ് പൈപ്പാണ്. അതായത് ബാത്റൂമിൽ നിന്ന് കിച്ചണിൽ നിന്നൊക്കെയുള്ള ഡിസ്ചാർജ് ക്യാരി ചെയ്യുന്ന പൈപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വേസ്റ്റ് പൈപ്പാണ് അത്. 63 ദ പാർട്ട് ഓഫ് ദ സർക്കിൾ ബൗണ്ടഡ് ബൈ എൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് കോഡ് ഈസ് നോൺ എസ്. സെമി സർക്കിൾ, കോഡ്, സെഗ്മെൻറ്റ്, സെക്ടർ. 63 ആൻസർ ഓപ്ഷൻ സി ആണ്, സെഗ്മെൻറ്റ് ആണ്. പാർട്ട് ഓഫ് ദ സർക്കിൾ ബൗണ്ടഡ് ബൈ എൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് കോഡ് ഈസ് നോൺ എസ് സെഗ്മെൻറ്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അത്, സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ദൻ 64 എ കപ്പിൾ ക്ലോസ് റൂഫ് ഈസ് യൂസ്ഡ് ഫോർ സ്പാൻ അപ് ടു 3.5 മീറ്റർ, 5 മീറ്റർ, 9 മീറ്റർ, 14 മീറ്റർ. 64 ആൻസർ ഇതിലില്ല, ഡിലീറ്റഡ് ആണ് ആ ക്വസ്റ്റ്യൻ. ദൻ 65 ദ പ്രോസസ് ഓഫ് ഹാർഡനിങ് ദ കോൺക്രീറ്റ് മിക്സസ് ബൈ കീപ്പിംഗ് ഇസ് സർഫസ് മോയ്സ്റ്റ് ഫോർ എ സർട്ടൈൻ പീരിയഡ് ഇസ് കോൾഡ് ഫ്ലോട്ടിങ്, ക്യൂറിങ്, സ്ക്രീഡിങ്, നൺ ഓഫ് ദിസ്. 65 ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യൂറിങ് ആണ് അല്ലേ. അതായത് സർഫസിൽ ഫ്രീ മോയ്സ്ചർ കണ്ടൻറ്റ് കീപ്പ് ചെയ്തിട്ട് അതിനെ ഹാർഡൻ ചെയ്യണം ആ പ്രോസസ്സ്. വെള്ളത്തിൽ നമ്മൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ക്യൂബ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും അല്ലേ. അതിനാണ് ക്യൂറിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രോസസ് ഓഫ് ഹാർഡനിങ് അതുവഴി ഹാർഡനിങ് സംഭവിക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്യൂറിങ് എന്ന്. ബ്ലാക്ക് മാർബിൾ ഈസ് ജനറലി ഫൗണ്ട് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്. ബ്ലാക്ക് മാർബിൾ കാണുന്ന ഡിസ്ട്രിക്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ജോധ്പൂർ, ജയ്പൂർ, ജബൽപൂർ, ജയ്സാൽമീർ. 66 ആൻസർ ഓപ്ഷൻ ബി ആണ്, ജയ്പൂരിലാണ് ബ്ലാക്ക് മാർബിൾ കാണുന്നത്. 67 ദ ലൈം കോമൺലി യൂസ്ഡ് അണ്ടർ ഡാമ്പ് സിറ്റുവേഷൻ. ഡാമ്പ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ലൈം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫാറ്റ് ലൈമ്, ഹൈഡ്രോളിക് ലൈമ്, ലീൻ ലൈമ്, ഹൈഡ്രേറ്റഡ് ലൈം. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ, ഹൈഡ്രോളിക് ലൈമാണ് നമ്മൾ ഡാമ്പ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത്. 68 ദ സ്ലോപ്പ് ഓഫ് ദ റോഡ് പേയ്മെൻറ്റ് ഇൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള സ്ലോപ്പ് ഓഫ് ദി പേയ്മെൻറ്റ് എന്താണ് പറയുന്നത്. അലൈൻമെൻറ്റ്, ഗ്രേഡിയൻറ്റ്, സൂപ്പർ എലിവേഷൻ, ലെങ്ത് ഓഫ് സബ്മിറ്റ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള സ്ലോപ്പ് നമ്മൾ പറയുന്ന പേര് ഗ്രേഡിയൻ്റ് എന്നാണ്. എന്നാൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള സ്ലോപ്പ് നമ്മൾ എന്താ പറയുക, കേംബർ എന്നാണ് പറയാം. അത് മാറി ചോദിക്കാറുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനുള്ളതിനെ ഗ്രേഡിയൻ്റ് എന്നും ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ളതിനെ നമ്മൾ കേംബർ എന്നാണ് പറയുന്നത്. സോ 68 ആൻസർ ഇവിടെ ബി ആണ് വരുന്നത്. 69 ദ സർഫസ് ഏരിയ ഓഫ് എ സീറോ സൈസ് ഡ്രോയിങ് ഷീറ്റ് 2 മീറ്റർ സ്ക്വയർ, 1 മീറ്റർ സ്ക്വയർ, 1.5 മീറ്റർ സ്ക്വയർ, 3 മീറ്റർ സ്ക്വയർ. എ സീറോ ഡ്രോയിങ് ഷീറ്റിൽ സർഫസ് ഏരിയ എത്രയാണ്? 1 മീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 1 മീറ്റർ സ്ക്വയർ. 70 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ യൂസ്ഡ് ഫോർ ബ്രിക്ക് മാസനറി. ബ്രിക്ക് മാസനറിയിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടൂൾ ഏതാണ്? ബ്രിക്ക് ഹാമർ, ട്രവൽ, സ്പിരിറ്റ് ലെവൽ, ലൈൻ ആൻഡ് പിൻ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ, ട്രവൽ ആണ് ബ്രിക്ക് മാസനറിയിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. 71 ദ ഹൊറിസോൺ ഗ്ലാസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ ഇസ്. ഹൊറിസോൺ ഗ്ലാസ് എങ്ങനെയായിരിക്കുന്ന? ഹാഫ് സിൽവേർഡ് ആൻഡ് ഹാഫ് അൺസിൽവേർഡ്, ഹോളി അൺസിൽവേർഡ്, 1/4 സിൽവേർഡ്, 3/4 അൺസിൽവേർഡ് ആൻഡ് ഹോളി സിൽവേർഡ്. 71 ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൊറിസോൺ ഗ്ലാസ് എന്ന് പറയുന്നത് ഹാഫ് സിൽവേർഡും ഹാഫ് അൺസിൽവേർഡും ആണ്. ഓക്കെ. 72 ദിഫക്റ്റ് കോസ്ഡ് ഡ്യൂറി സീസണിങ് ഓഫ് ടിമ്പർ. സീസണിങ് ഓഫ് ടിമ്പറിൽ ഉണ്ടാവുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ്? നോട്ട്, റിൻഡ് കാള്, ഫോക്സിനസ്, ഹണി കോമ്പിങ്. 72 എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹണി കോമ്പിങ് ആണ് സീസണിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അസംബിൾഡ് പ്രോഡക്റ്റ് ഓഫ് വെനീർസ് ആൻഡ് അഡ്ഹസീവ്സ് ഇസ് കോൾഡ് ബോർഡ്, പ്ലാങ്ക്, പ്ലൈവുഡ്, ബാറ്റൺ. 73 ആൻസർ ഓപ്ഷൻ സി ആണ്, അസംബിൾഡ് പ്രോഡക്റ്റ് ഓഫ് വെനീർസ് ആൻഡ് അഡ്ഹസീവ്സ് എന്ന് പറയുന്നത് പ്ലൈവുഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 74 ഇൻ സൂപ്പർ ഫാസേറ്റ് ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനാലീസ് ലോവർ ദൻ ദ അണ്ടർ സൈഡ് ഓഫ് ദ ത്രൂ carrying drainage water above the bed level of the drainage trough in level with the drainage trough none of the above. 74 ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സൂപ്പർ പാസേജിലെ ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനാൽ എന്ന് പറയുന്നത് ലോവർ ദൻ ദ അണ്ടർ സൈഡ് ഓഫ് ദ ട്രഫ് കാരിങ് ദ ഡ്രെയിനേജ് വാട്ടർ. ഇനി സൂപ്പർ പാസേജ് എന്ന് പറഞ്ഞതിനാൽ അതായത് കനാൽ ഓവർ ഡ്രെയിൻ എന്ന് പറയുന്നത് അക്വാഡക്റ്റും അതായത് ഡ്രെയിനിൻ്റെ മുകളിൽ കനാൽ അതിനെ നമ്മൾ അക്വാഡക്റ്റ് എന്നാണ് പറയുന്നത്. നേരെ തിരിച്ച് കനാലിൻ്റെ മുകളിൽ ഡ്രെയിൻ ആണെങ്കിൽ നമ്മൾ അതിനെ സൂപ്പർ പാസേജ് ആണെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കനാലിൻ്റെ മുകളിൽ കനാൽ ഓവർ ഡ്രെയിൻ എന്ന് പറയുന്നത് അക്വാഡക്റ്റും കനാലിൻ്റെ മുകളിലാണ് ഡ്രെയിൻ എങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്. സി ഒ ഡി എന്ന് ആലോചിച്ചാൽ മതി. കനാൽ ഓവർ ഡ്രെയിൻ, സി ഒ ഡി എന്ന് പറയുന്നത് അക്വാഡക്റ്റ്, വൈസ് വേഴ്സ എന്ന് പറയുന്നത് സൂപ്പർ പാസേജും ആണ്. ഓക്കെ. അപ്പോൾ 74 ആൻസർ ഓപ്ഷൻ എ ആണ്. ദൻ
ദെൻ 75 ഇൻ സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ടിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോണ്ടൂറിങ് മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ബൈ ക്രോസ് സെക്ഷൻ മെത്തേഡും ബൈ സ്ക്വയേഴ്സ് ബൈ സ്പോട്ട് ലെവലിംഗ് ബൈ ടാക്യോമീറ്റർ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ ബൈ ടാക്യോമീറ്റർ വഴിയാണ് സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ടിലെ സ്യൂട്ടബിൾ മെത്തേഡ് എന്ന് പറയുന്നത് 76 ഡാഷ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് ദ ഡിസ്റ്റൻറ്റ് ആൻഡ് ഇൻആക്സസിബിൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻറ്റ് ആൻഡ് ഇൻആക്സസിബിൾ ഒബ്ജക്റ്റ് പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ് ഇൻ്റർസെക്ഷൻ റീസെക്ഷൻ ടു പോയിൻറ്റ് പ്രോബ്ലം ആൻഡ് റേഡിയേഷൻ 76 ആൻസർ ഓപ്ഷൻ എ ആണ് ഇൻ്റർസെക്ഷൻ ആണ് ഇൻആക്സസിബിൾ ആൻഡ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെഷർ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് 77 ദ സ്റ്റോൺ യൂസ്ഡ് ഫോർ റൂഫിംഗ് റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റോൺ ഏതാ സ്ലേറ്റ് ലാറ്ററൈറ്റ് ക്വാർട്സൈറ്റ് ഗ്നീസ് 77 ആൻസർ ഓപ്ഷൻ എ ആണ് സ്ലേറ്റ് ആണ് റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് 78 ദ അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ സ്റ്റെയറിൻ്റെ അണ്ടർ സർഫസിനെ പറയുന്ന പേരെന്താ സ്കോട്ടിയ സ്ട്രിങ് ഫ്ലൈറ്റ് സോഫിറ്റ് അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ എന്ന് പറയുന്നത് സോഫിറ്റ് ആണ് 79 ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ 79 വൺ ഹെക്ടർ ഇസ് ഈക്വൽ ടു ഹൗ മെനി ഏക്കർ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ഏക്കറാ 24.7 2.47 0.247 247 79 ആൻസർ ഓപ്ഷൻ ബി ആണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.47 ഏക്കറാണ് ദെൻ 80 ക്വസ്റ്റ്യൻ ടു പ്രൊട്ടക്ട് നാച്ചുറൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഡാഷ് ഇസ് കൺസ്ട്രക്റ്റഡ് ബ്രസ്റ്റ് വാള് റീറ്റെയിനിങ് വാള് വിങ് വാള് കമ്പൈൻഡ് വാള് 80 ആൻസർ ഓപ്ഷൻ എ ആണ് നാച്ചുറൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബ്രസ്റ്റ് വാളാണ് ഞാൻ അതിൽ 81 മുതലുള്ള ക്വസ്റ്റ്യൻ ജനറൽ നോളജ് ആണ് സോ നമുക്ക് ഇപ്പോൾ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ടത് അപ്പോൾ 141/2016 സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 48 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു